proclamation of the silver jubilee of Al Madina Islamic Center under the supervision of Sharaful Ulama Abbas Musliyar طول الله عمره مع الصحة والعافية. Of an institution, but the celebration of a great social work in front of us. So many educational institutions under the central and state government, but these types of institutions and colleges leading a great social integration for the downtrodden peoples, especially from the society of Muslims. So that we have to learn about the 25 years of social works under the supervision of a great scholar, or under the supervision of a dedicated team for the social reformation. Alhamdulillah, our great scholars, especially from Samasta Kerala Jamiyatul Ulama, they are leading educational, spiritual and social reformatory works by making institutions for general and religious education. I would not like to elevate my speech. May Allah help us to do the best for our Ummah. Inshallah, let us meet in our coming days on the basis of the celebration of Silver Jubilee. May Allah help us and help our ulamas to lead the Ummah towards the right way. I thank the Almighty Allah and who gathered in this program to announce the celebration of Silver Jubilee. Hazrat, Alhamdulillah, hum idhar jama hote hain. Al Madina Islamic Center ke Silver Jubilee announce karne ke liye deegar ulamae kiram, hazrat, ye 25 saal se hamare institution ke zariye
مسلمانوں کے لیے اور سارے دین اور عقیدت میں رہنے والے انسانوں کے لیے خدمات اور انسانیت کے ذریعے خدمت کرنے کے لیے یہ انسٹیٹیوشن چل رہا ہے. ابھی تو ہم سلور جوبلی ایئر میں رہتے ہیں, انشاءاللہ آنے والے دنوں میں کافی اور کام یہ سوسائٹی کے لیے دینے کے خواہش بھی ہے. اس تاریخی وقت اور موقع پر اے سلور جوبلی کے لیے اور آنے والے پروگرام کے لیے خوش آمدید پیش کرتے ہیں. میں یہ کہنا چاہتا ہوں یہ صرف ایک انسٹیٹیوشن کا پروگرام نہیں ہے, یہ امت مسلمہ کے خدمت کے لیے علماء لوگ کتنے کوشش کرتے ہیں یہ دیکھنے کے موقع بھی ہیں. اللہ تبارک و تعالی اور زیادہ کام کرنے کے توفیق عطا فرما. پریم اللہ سہودرن مارے المدینہ اسلامک سینٹرنڈے سلور جوبلی پرخیاپن ویلے മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് അവരുടെ സാരഥ്യത്തിൽ കാൽ നൂറ്റാണ്ടുകാലം നടത്തിയ ഒരു സാമൂഹിക വിപ്ലവത്തിൻ്റെ ആഘോഷം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവാം, കേന്ദ്ര സർക്കാരും സംസ്ഥാന ഗവൺമെൻറ്റുകളും അതുപോലെ സമ്പന്നരായ ആളുകൾ തുടങ്ങി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവാം. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാൽ നൂറ്റാണ്ടിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹിക നവോത്ഥാനത്തിൻ്റെ അടയാളപ്പെടുത്തലാണിത്. വലിയ വലിയ സ്ഥാപനങ്ങളുണ്ടാക്കി ഡൊണേഷനുകൾ വാങ്ങി വിദ്യാഭ്യാസം ബിസിനസ്സായി മാറിയ കാലത്ത് സമൂഹത്തിലെ ഏറ്റവും പിന്നാക്ക വിഭാഗങ്ങളെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നൽകാനുള്ള മഹനീയമായ സംരംഭമാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നടന്നുവരുന്നത്. പണ്ടുകാലത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടുത്തെ ഉപരിവർഗത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. പണ്ഡിതന്മാരുടെയും ഉമറാക്കളുടെയും കൂട്ടായ്മയോടെ അൽമദീന സ്ഥാപനങ്ങൾ പോലെയുള്ള സംരംഭങ്ങൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ധാർമ്മിക പരിസരത്തുകൂടി ഉണ്ടാക്കിയപ്പോൾ സമൂഹത്തിലെ പാവപ്പെട്ടവനും ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവസരമുണ്ടായി. അതോടൊപ്പം തന്നെ സാമൂഹിക പങ്കാളിത്തത്തോടുകൂടിയാണ് ഇത്തരം സംരംഭങ്ങളെല്ലാം നടക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ്റിൻ്റെയോ സ്വകാര്യ വ്യക്തികളുടെയോ ഫണ്ടുകൾ വിനിയോഗിക്കാനുള്ള വേദികളായിട്ടല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാ ആളുകളുടെയും മാനസികവും സാമ്പത്തികവും സേവനപരവുമായ സംഭാവനകളെ സ്വരൂപിച്ചുകൊണ്ട് ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു വിപ്ലവത്തെയാണ് ഇത്തരം മഹാന്മാരായ പണ്ഡിതന്മാർ ഏറ്റെടുത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാൽ നൂറ്റാണ്ടുകാലത്തെ ഒരു പണ്ഡിതൻ്റെ ജീവിതം ത്തിയ ഒരു മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ് ഇവിടെ കൂടുതൽ വായിക്കേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്ന വീക്ഷണകോണിലൂടെ അല്ല, മറിച്ച് ഒരു നാട്ടിൽ സമൂഹത്തെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു നേതാവ് എന്തൊക്കെ ചെയ്തു എന്ന് പഠിക്കേണ്ടതാണ് ഇവിടെ. ഇവിടെ വൈവിധ്യമാർന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവാം. എത്രയോ പണ്ഡിതന്മാർ അവരവരുടെ വൈജ്ഞാനിക സേവനങ്ങൾ കേവലം പരിമിതമായ മേഖലയിൽ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിയുന്നവരുണ്ടാകാം. അതിൽ നിന്നു മാറി സ്വയം അധ്വാനമേറ്റെടുക്കാനും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനും
സമൂഹത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി ആലോചിക്കാനും സഹായിക്കാനും ആവശ്യമുള്ളവരെ ഒരുമിച്ച് കൂടാനും ഉൾക്കൂട്ടാനുമുള്ള ഒരു സാമൂഹിക നവജാഗരണ പ്രക്രിയയാണ് മഹാനരായ ഉസ്താദ് അവർകൾ നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർകളെ പോലെ, താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങളുപ്പാപ്പയെ പോലെ, കഴിഞ്ഞുപോയവരും നിലവിലുള്ളവരുമായ റയീസുൽ ഉലമ സുൽത്താനുൽ ഉലമ തുടങ്ങിയുള്ള മഹത്തുക്കളെ പോലെ സമൂഹത്തിന്റെ വേദനകളെ കേൾക്കാനുള്ള കാതും അറിയാനുള്ള മനസ്സും പരിഹാരത്തിനുള്ള സമർപ്പണവും ഉലമാക്കൾ ഏറ്റെടുത്തതിന്റെ വലിയൂടെ സാധ്യമായിട്ടുള്ളത്. ഇവിടെയുള്ള ഉമറാക്കൽ വായിക്കേണ്ടത് അതാണ്. ഞങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് വലിയ ഒരു ആലിം സമൂഹത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് വായിക്കാനാവണം. അപ്പോൾ കർമ്മ ജാഗ്രതയുള്ള, സാമൂഹിക ബോധമുള്ള, സമൂഹത്തിന്റെ വേദനകൾ അറിയുന്ന, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ആലിമിന്റെ മുന്നേറ്റം ഇവിടെ ഏതൊക്കെ വിപ്ലവങ്ങളാണ് നടത്തിയത്, കാരുണ്യ പ്രവർത്തനങ്ങളുടെ വലിയ ഒരു ശൃംഖല പറയാനുണ്ടാകാം. 400 പെൺകുട്ടികൾക്ക് മംഗല്യ ഭാഗ്യം നൽകാൻ ഈ കാൽ നൂറ്റാണ്ടിനിടയിൽ ഈ സ്ഥാപനത്തിലൂടെ കഴിഞ്ഞു എന്ന് വായിക്കുമ്പോഴാണ് കാരുണ്യ പ്രവർത്തനത്തിന്റെ വിശാലത അറിയുന്നത്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാൻ മാത്രമല്ല, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും നടത്താനും പറ്റുന്ന കഴിവുറ്റ ആലിമീങ്ങളെ ഈ സ്ഥാപനത്തിൽ നിന്ന് പാകപ്പെടുത്തി സമൂഹത്തിനു നൽകി എന്നത് ചെറിയ ഒരു സേവനമല്ല. അതുപോലെ വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, വിദ്യാഭ്യാസത്തിന്റെ ഭാവി ഇരുണ്ടത് മാത്രമായിരുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ആലോചിക്കുമ്പോഴാണ് വിദ്യാഭ്യാസ സാന്ത്വന കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ ഹൃദയത്തിലൂടെയാണ് കാൽ നൂറ്റാണ്ടിലേക്ക് തികഞ്ഞിരിക്കുന്നത്. കേവലം ഒരു കെട്ടിടത്തിന്റെ ഉള്ളിൽ എവിടെ നിന്നോ വന്നു ചേർന്ന ചില വിദ്യാർത്ഥികൾ പഠനം 25 പൂർത്തിയാക്കിയതിന്റെ സന്തോഷമല്ല ഇവിടെ നമ്മൾ നടത്തുന്നത്. ഈ വേദിയിലുള്ള നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെയും എല്ലാം വലിയ ഒരു നിര കാണുമ്പോഴാണ് ഒരു ആലിമിന്റെ കണ്ണ് എവിടെയെല്ലാം എത്തിയിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുക. അതുകൊണ്ട് കാലത്തെ നിർമ്മിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരുടെ ദീർഘായുസ്സിനു വേണ്ടി ദുആ ചെയ്യുകയും വരും കാലങ്ങളിൽ ഇതിന്റെ പകർപ്പുകൾ നമ്മുടെ നാടുകളിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും വേണം. എവിടെയെല്ലാം ഇസ്ലാമിക വിപ്ലവങ്ങൾ ഈമാനികമായി മുന്നോട്ട് വന്നോ അവിടെയെല്ലാം ആലിമീങ്ങളുടെയും ഉമറാക്കളുടെയും കൂട്ടായ്മ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ അടിവേരുകൾ ചെന്ന് നിൽക്കുന്നത് പരിശുദ്ധമായ ഇൽമിലേക്കാണ്. കാരണം അള്ളാഹു തആല അവന്റെ പരിശുദ്ധമായ ദീൻ ലോകത്തിനു നൽകിയത് അമ്പിയാക്കന്മാരിലൂടെയാണല്ലോ. അമ്പിയാക്കന്മാരുടെ ശൃംഖല അവസാനിച്ചാൽ അത് ഏറ്റെടുത്ത് നടത്തേണ്ടത് അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായ ആലിമീങ്ങളാണ്. ആ ദൗത്യം കൃത്യമായി നിർവഹിക്കപ്പെടുമ്പോഴാണ് ഇത്തരം ശോഭന മുഹൂർത്തങ്ങൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ തന്നെ നോർത്ത് സ്റ്റേറ്റുകളിൽ, നോർത്ത് ഈസ്റ്റിലെല്ലാം ചെന്നാൽ ഒരുപാട് പതിതാവസ്ഥകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം ഇന്നലകളിൽ വലിയ വലിയ മഹാന്മാരുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കാലത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആലിമീങ്ങൾ, നേതാക്കൾ ഇല്ലാതെ പോയതിന്റെ പേരിലാണ് പല നാടുകളിലും ഈ സമുദായത്തിന്റെ മക്കൾ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെയും സൗത്ത് കർണാടകയിലെയും മോഡലുകൾ ഇന്ത്യയിലേക്ക് മുഴുവനും പകർത്താൻ പറ്റുന്ന വിധത്തിൽ അൽഹംദുലില്ലാ വികസിച്ച് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ടുകാലത്ത് ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചവർ ഒരു വരിയിലൂടെ സഞ്ചരിക്കുകയും ആത്മീയ വിദ്യ നേടിയവർ മറുവഴിയിലൂടെ കടന്നു പോവുകയും ചെയ്തപ്പോൾ ഈ രണ്ട് ധാരകളെയും ഒരുമിച്ച് കൂട്ടി കഴിവുറ്റ ആലിമീങ്ങളെയും അതേസമയം സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉയർന്നു നിൽക്കുന്നവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ ആലോചിച്ചു. അതിന് ദൈക്ഷണികമായി വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർകൾ. അള്ളാഹു അവിടുത്തെ പാരത്രിക പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ അറിയണം, അവിടുന്ന് തുടങ്ങിയ ആ വൈജ്ഞാനിക മുന്നേറ്റം ഇന്ന് എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ, ഡോക്ടറേറ്റ് എടുത്ത നൂറുകണക്കിന് പണ്ഡിതന്മാർ പൊതുകലാലയങ്ങളിൽ നിന്ന്
ഇന്ത്യയിലെ ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡോക്ടറൽ വിദ്യാഭ്യാസം വരെ കരസ്ഥമാക്കിയ നൂറുകണക്കിന് പണ്ഡിതന്മാരെ പുതിയ കാലത്തിന്റെ മുമ്പിൽ വെക്കാൻ ഈ മുന്നേറ്റത്തിലൂടെ കഴിഞ്ഞു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ സയൻസിലും മാനവിക വിഷയങ്ങളിലും പഠിച്ച് നേടുന്നതോടൊപ്പം ആധികാരികമായി മതവിജ്ഞാനം പറയാൻ പറ്റുന്ന പണ്ഡിതന്മാർ ലോകരാഷ്ട്രങ്ങളിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെയും ബ്രിട്ടനിലെയും അതുപോലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോലും വിദ്യാഭ്യാസ ആത്മീയ പ്രവർത്തനങ്ങളിൽ നമ്മുടെ പണ്ഡിതന്മാരുടെ ശിക്ഷണത്തിൽ വളർന്ന ആളുകൾ ആലിമീങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ, ഇപ്പോൾ അഡ്വക്കേറ്റുമാരായ ഒരുപറ്റം പണ്ഡിതന്മാരെ ഒരുമിച്ച് സമർപ്പിക്കാൻ നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഒരു ഭാഗത്തവർ ആധികാരികമായി മതവിജ്ഞാനമുള്ളവർ, മറുഭാഗത്ത് ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാനത്തിൽ നിയമപരമായി ന്യായാന്യായങ്ങൾ നിരത്തി കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റുന്ന അഡ്വക്കേറ്റ്സുമാർ. ഈ വിധത്തിലേക്ക് സമന്വയ വിദ്യാഭ്യാസത്തിന്റെ പുതിയ മുന്നേറ്റം നമ്മുടെ നാടുകളിൽ സാധ്യമായത് ആലിമീങ്ങളും ഉമറാക്കളും കൈകോർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അടിസ്ഥാനപരമായ ദീനിൽ നിന്നുകൊണ്ട് നവജാഗരണ പ്രവർത്തനങ്ങളെ ആലോചിക്കാൻ പറ്റുന്ന പക്വത നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾക്കുണ്ട്. ഈ ഒരു മാതൃക ഏറ്റെടുക്കാൻ നമുക്കാവണം. ഇത് ലോകത്തിൻ്റെ തന്നെ മോഡലായി അവതരിപ്പിക്കുകയാണ് സമസ്തയുടെ ഉന്നതന്മാരായ ആലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സുദീർഘമായ ഒരു ഭാഷണത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. മനുഷ്യനെ വളർത്തിക്കൊണ്ടുവരാൻ, ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ അടിസ്ഥാനപരമായ അറിവുണ്ടാകണം. ഇസ്ലാമിൻ്റെ അറിവെന്നത് കേവലമായ പരിമിതമായ വിഷയങ്ങളിൽ ഒതുങ്ങിക്കിടക്കുന്നതല്ല. ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അതിലെല്ലാം ഇസ്ലാമിൽ കാഴ്ചപ്പാടുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 377 വകുപ്പ് ഭാഗികമായി റദ്ദു ചെയ്തത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോഴിവിടെ ഒരുപാട് MPമാരും മന്ത്രിമാരുമെല്ലാം ഇവിടെ ഒരു വിഭാഗത്തിന് മനുഷ്യാവകാശം ലഭിച്ചു എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ LGBTക്ക്, ഇവിടെയുള്ള ന്യൂനപക്ഷ ലൈംഗിക വിഭാഗത്തിന് മനുഷ്യാവകാശം കിട്ടിയതിൻ്റെ പേരിൽ ദീപക മിശ്രയുടെ സേവനത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ലോകോത്തരമായ ഒരു വിധിയാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് പറയാനുള്ളത്, ന്യൂനപക്ഷ ലൈംഗിക വിഭാഗത്തെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ മാനവികമായി മാനുഷികമായി പരിഗണിക്കണോ വേണ്ടേ എന്ന് 1300 കൊല്ലം മുമ്പ് ചർച്ച ചെയ്ത പഠനങ്ങളാണ് ഞങ്ങൾ മതപാഠശാലകളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഭിന്ന ലൈംഗിക വിഭാഗങ്ങൾ ഇത്രയേറെ ചർച്ചയ്ക്ക് പാത്രീഭവിക്കാനുള്ള കാരണമുണ്ടായത്? ഇവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും എന്ന പ്രധാന ലൈംഗിക വേർതിരിവിന് പുറമെ ആണോ പെണ്ണോ അല്ലാതെ അവ്യക്തമായ വിധത്തിൽ ലൈംഗിക ജന്മന ലൈംഗിക സ്വഭാവമുള്ള ആളുകളെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് നിയമപുസ്തകങ്ങൾ ആലോചിച്ച് എവിടെയും എത്തിയിരുന്നില്ല. എന്നാൽ ഇസ്ലാം അവരെ കൃത്യമായി വിലയിരുത്തുകയാണ്. അവർക്കുള്ള മാനുഷികമായ അവകാശങ്ങളെ വകവെച്ചു കൊടുക്കുകയാണ്. ഏതുവരെ എന്ന് ചോദിച്ചാൽ അങ്ങ് പരിശുദ്ധമായ കഅബാലയത്തിന്റെ മുമ്പിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ ട്രാൻസ്ജെൻഡറിൽപ്പെട്ട അഥവാ ഒരു നപുംസകം എത്തിയാൽ അവരുടെ മതവിധികൾ എന്തായിരിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഇവരുടെ പല വിഭാഗങ്ങൾക്കും അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇവർക്ക് പരിശുദ്ധമായ കഅബാലയത്തിൽ വന്ന് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അവകാശമുണ്ടെന്ന് മാത്രമല്ല, അവരേത് നിയമത്തിലൂടെ നിർവഹിക്കണമെന്ന് മഹാന്മാരായ ആലിമീങ്ങൾ ഇന്നലകളിൽ എഴുതി വച്ചിട്ടുണ്ട്. ഈ ഒരു ദീർഘവീക്ഷണമുള്ള വൈജ്ഞാനിക പാരമ്പര്യമാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഡൽഹിയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയ ജേർണലിസ്റ്റുകൾ പറയുന്നത്, ഞങ്ങൾക്ക് ഡൽഹിയിൽ എവിടെയും പരിഗണന ലഭിച്ചിരുന്നില്ല, എല്ലാവരും സംശയത്തോടെയാണ് ഞങ്ങളെ കാണുന്നത്, അറപ്പോടെയും വെറുപ്പോടെയുമാണ് കാണുന്നത്. ഞങ്ങൾക്ക് സുരക്ഷിതമായി കയറി ചെല്ലാൻ പറ്റുന്ന ഇടം ഒന്ന് നിസാമുദ്ദീൻ ഔലിയ ദർഗയാണ്, മറ്റൊന്ന് ഡൽഹി ജമാ മസ്ജിദാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മാനുഷിക പരിഗണന ലഭിക്കുന്നു എന്ന് അവർ പറയുകയാണ്. മാത്രമല്ല, മുഗളന്മാരായ ഭരണാധികാരികളുടെ കാലത്ത്
പണ്ഡിതന്മാരായ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നുവെന്നും അവരുടെ വിശ്രമസ്ഥാനത്തേക്ക് ഇന്നും ആളുകൾ സന്ദർശിക്കാൻ വരുന്നുണ്ടെന്നും, അതാ ജേർണലിസ്റ്റുകളോട് ഡൽഹിയിൽ താമസിക്കുന്ന ഇത്തരം വിഭാഗം ആളുകൾ പറയുകയാണ്. ഈ വിധത്തിൽ ഏതൊക്കെ വിഷയങ്ങളുണ്ടോ എല്ലാത്തിനെ കുറിച്ചും ആധികാരികമായി പഠനം നടത്തി വൈജ്ഞാനികമായി സമീപിക്കുന്ന ഒരു സമുദായമാണ് നമ്മൾ. ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളോടും ഒരുപോലെ മാനുഷികമായ സൗഹാർദ്ദം നിലനിർത്താൻ നമ്മുടെ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നു. അൽമദീനയും ജാമിഅ സഅദിയയും മർക്കസു സഖാഫത്തു സുന്നിയയും തുടങ്ങി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇവിടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ക്ഷേമകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ സന്തോഷം ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കുമാണ്. അതിലൂടെ രാജ്യത്തിന്റെ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇത്തരം സ്ഥാപനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് കേരളത്തിൽ സമീപകാലത്തുണ്ടായ പ്രളയ ദുരന്തത്തിലും ദുരിതത്തിലും ഒരു മതത്തെയും ജാതിയും വ്യത്യാസം നോക്കാതെ എല്ലാ മതസ്ഥാപനങ്ങളും അനുബന്ധ സംഘടനകളും പ്രത്യേകിച്ചും നമ്മുടെ സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും എത്തിച്ചു കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങളിലൂടെയും പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിലൂടെയും കഴിഞ്ഞു എന്നത് എല്ലാവർക്കും വ്യക്തമായ ബോധ്യമായ കാര്യമാണ്. അബ്ദുറഹീം സഹീദി അവരണ് പ്രീതിപൂർവക വേദിക്കുകയെ ആഹ്വാനിസ്ഥായിദ്ദേന് അബ്ദുറഹീം സഹീദി ഖത്തർ കെ സി എഫ് ഐ എൻ സി നായക്കറു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ അലിഹി വസ്ഹബി അജ്മൈൻ. അൽമദീന ഇസ്ലാമിക് എഡ്യൂക്കേഷൻ സെൻ്റർ ലൗകിക ധാർമ്മിക സമന്വയ ശിക്ഷണ സംസ്ഥയ ಬೆಳ್ಳಿ ಹಬ್ಬದ ಆಚರಣೆಯ ಉದ್ಘಾಟನಾ ಸಮಾರಂಭದಲ್ಲಾಗಿರುತ್ತೆ ನಾವೆಲ್ಲಿ ಸೇರಿರೋದು. 2019 ಫೆಬ್ರವರಿ ತಿಂಗಳಲ್ಲಿ ನಡೆಯುವ ಐತಿಹಾಸಿಕವಾದ ಸಿಲ್ವರ್ ಜೂಬಿಲಿ ಮಹಾಸಮ್ಮೇಳನಕ್ಕೆ ಕೆಸಿಎಫ್ ಖತ್ತರ್ ನ್ಯಾಷನಲ್ ವತಿಯಿಂದ ಎಲ್ಲ ವಿಧದ ಶುಭಾಶಯಗಳನ್ನು ಕೋರ್ತಾ ಇದ್ದೇವೆ. ಈ ಸಮಾರಂಭಕ್ಕೆ ಎಲ್ಲ ವಿಧದ ಸಹಕಾರವನ್ನು ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತಾ ಇಲ್ಲಿ ಒಂದೆರಡು ಮಾತನಾಡಲು ಅವಕಾಶ ಕೊಟ್ಟ ನಮ್ಮ ನೇತಾರರಿಗೆ ಅಲ್ಲಾಹು ತಾಲಾ ದೀರ್ಘಾಯಸ್ಸು ಮತ್ತು ಆಫಿಯತ್ ನಲ್ಗಲಿ. ಎಲ್ಲ ವಿಧದ ಶುಭಾಶಯಗಳನ್ನು ಕೋರುತ್ತಾ ವಾಖರ್ ದಾವಾನ ಅಲ್ಹಮ್ದುಲಿಲ್ಲಾಹಿ ರಬ್ಬಿಲ್ ಆಲಮೀನ್. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತ್. 25ನೇ ವರ್ಷದ ಬೆಳ್ಳಿ ಹಬ್ಬದ ನಿಮಿತ್ತ ಮೊಹರಂ ರಹಸ್ಯಗಳಂತೇಳಿ 25 ಚರಣಗಳನ್ನು ನಾನು ಬರೆದಿದ್ದೇನೆ. ಪವಿತ್ರ ಮೊಹರಂ ರಹಸ್ಯಗಳು ಬಿಎಸ್ ಹಸನ ಬಾಮ್ಯಂಬಳ ಪವಿತ್ರ ಮೊಹರಂ 10 ಪವಿತ್ರ ಮೊಹರಂ 10 12 ತಿಂಗಳೊಂದರ ಮುತ್ತು 12 ತಿಂಗಳೊಂದರ ಮುತ್ತು ಮೊಹರಂ ಉಪವಾಸ 9-10 ಪ್ರವಾದಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಕಲ್ಪಿಸಿದ ಸುನ್ನತ್. ಕಾಲಹರಣ ಮಾಡದಿರಿ ಗೊತ್ತಾ, ಕಾಲಹರಣ ಮಾಡದಿರಿ ಗೊತ್ತಾ. ಯೂಸುಫ್ ನಬಿ ಘಟನೆ ಮೊಹರಂ ಅತ್ತ, ಯೂಸುಫ್ ನಬಿ ಮೊಹರಂ ಘಟನೆ ಹತ್ತ. ನೀವೆಷ್ಟು ಕಾಲ ಕಳೆದಿರಿ ಗೊತ್ತಾ, ನೀವೆಷ್ಟು ಕಾಲ ಕಳೆದಿರಿ ಗೊತ್ತಾ. ಈಶಾ ಮೂಷಾ ಚರಿತ್ರೆ ಮೊಹರಂ ಹತ್ತ, ಈಶಾ ಮೂಷಾ ಮೊಹರಂ ಚರಿತ್ರೆ ಹತ್ತ. ಪ್ರವಾದಿ ಮಕ್ಕದಿಂದ ಮದೀನ ಹೊರಟರ, ಪ್ರವಾದಿ ಅಂತ್ಯ ಪ್ರವಾದಿ ಮಕ್ಕದಿಂದ ಮದೀನ ಹೊರಟರ, ಪವಿತ್ರ ಮೊಹರಂ ಹತ್ತರ ಹಿಜರ, ಪವಿತ್ರ ಮೊಹರಂ ಹತ್ತರ ಹಿಜರ. ಎಲ್ಲ ಪುಣ್ಯದ ಘಟನೆ ನಡೆದಿರುವುದು
10ರಂದು ಎಲ್ಲ ಪುಣ್ಯದ ಘಟನೆ ನಡೆದಿರುವುದು 10ರಂದು. ಎಲ್ಲ ಕೆಡುಕಿನ ನಾಶವಾಗಿರುವುದು ತಿಳಿಯಿರಿಂದು, ಎಲ್ಲ ಕೆಡುಕಿನ ನಾಶವಾಗಿರುವುದು ತಿಳಿಯಿರಿಂದು. ಇಬ್ರಾಹಿಂರ ಅಗ್ನಿ ಸತ್ವ ಪರೀಕ್ಷೆ, ಇಬ್ರಾಹಿಂರವರ ಅಗ್ನಿ ಸತ್ವ ಪರೀಕ್ಷೆ ಅಲ್ಲಾಹು ನೀಡಿದ ಕ್ಷೇಮ ರಕ್ಷೆ, ಅಲ್ಲಾಹು ನೀಡಿದ ಕ್ಷೇಮ ರಕ್ಷೆ. ಪರ್ವತದಲ್ಲಿ ನುಹುರ ಹಡಗು ನಿರ್ಮಾಣ, ಪರ್ವತದಲ್ಲಿ ನುಹರರ ಹಡಗು ನಿರ್ಮಾಣ, ಯಹೂದಿಯರ ಸಕಲ ಸರ್ವ ನಿರ್ಮಾಣ, ಯಹೂದಿಯರ ಸಕಲ ಸರ್ವ ನಿರ್ನಾಮ, ವೀರ ಹುಸೇನ್ ನಡೆಸಿದ ಹೋರಾಟ ಕರ್ಬಲದಲ್ಲಿ, ವೀರ ಹುಸೇನ್ ನಡೆಸಿದ ಹೋರಾಟ ಕರ್ಬಲದಲ್ಲಿ, ಕೊನೆಗೆ ಖಡ್ಗವನ್ನೆಸೆದರ ಕೆಂಪು ಸಮುದ್ರದಲ್ಲಿ, ಕೊನೆಗೆ ಖಡ್ಗವನ್ನೆಸೆದರ ಕೆಂಪು ಸಮುದ್ರದಲ್ಲಿ. ಮೂಸಾರವರಿಗೆ ಅಲ್ಲಾಹು ನೀಡಿದ ಅಭಯ, ಮೂಸಾರವರಿಗೆ ಅಲ್ಲಾಹು ನೀಡಿದ ಅಭಯ. ಫಿರೌನ್ ಸಂಗಡಿಗರು ಸಮುದ್ರದಲ್ಲಿ ಬಿದ್ದು ಲಯ. ಆದಮ್ರವರ ಅಲ್ಲಾಹುವಿನ ದೃಷ್ಟಿ, ಆದಮರು ಅಲ್ಲಾಹುವಿನ ಸೃಷ್ಟಿ. ಭೂಮಂಡಲದ ಮನುಕುಲದ ಮೊದಲ ದೃಷ್ಟಿ, ಭೂಮಂಡಲದ ಮನುಕುಲದ ಮೊದಲ ದೃಷ್ಟಿ. ಮೊಹರಂ 10ರ ಉಪವಾಸ ಸುನ್ನತ್, ಮುಸ್ಲಿಂ ಸಹೋದರರು ಸಹೋದರಿ ಮಾಡಿ ನಿಯತ್. ಬನ್ನಿರಿ ಬನ್ನಿರಿ 1, 2, 3 ಬನ್ನಿರಿ 1, 2, 3 ಫೆಬ್ರವರಿ ಬೆಳ್ಳಿ ಹಬ್ಬ ಅಲ್ ಮದೀನಾ ಮಂಜನಾಡಿ. ಬನ್ನಿರಿ ಫೆಬ್ರವರಿ 1, 2, 3 ಬೆಳ್ಳಿ ಹಬ್ಬ ಅಲ್ ಮದೀನಾ ಮಂಜನಾಡಿ. ಸಕಲ ಸರ್ವ ಧರ್ಮೀಯರ, ಸಕಲ ಸರ್ವ ಧರ್ಮೀಯರ ಜನರ ಜೀವನಾಡಿ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ. ಆಮೀನ್.